സദ്ഗുരുവെ ശരണം, പ്രായം കുറച്ചു തോന്നാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അതോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രായം പറഞ്ഞോട്ടെ, അതോ പ്രായം കൂടി തോന്നിയാലും കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയുന്നവരാണോ നിങ്ങൾ? ആ എന്തായാലും പ്രായം കുറച്ചു തോന്നണമെന്നാണ് ഭൂരിഭാഗം പേർക്കും ആഗ്രഹം എന്നാണ് എനിക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടും അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലും മാറ്റിയൊക്കെ നമുക്ക് പ്രായം കുറച്ച് തോന്നിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു പരിധി വരെയൊക്കെ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ പ്രായം കുറഞ്ഞ് തോന്നുന്നത് യഥാർത്ഥത്തിൽ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമുക്ക് ശരിക്കും നല്ലൊരു ഹെൽത്തി ലൈഫിനും അത് നല്ലതല്ലേ, ആൻറ്റി ഏജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ഈ ലൈഫ് എൻജോയ് ചെയ്യാനുള്ളതാണ്, അപ്പോൾ ആൻറ്റി ഏജിങ് എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നിട്ടൊക്കെ എന്താ കാര്യം, ഇഷ്ടമുള്ളതെല്ലാം കഴിച്ച്. ഇപ്പോൾ ഇന്നാളൊരു ഇതിൽ പറയുന്നുണ്ട് കൊളസ്ട്രോൾ വന്നങ്ങ് മരിച്ചാലും കുഴപ്പമില്ല, ഇഷ്ടമുള്ളതൊക്കെ കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം എന്നൊക്കെ ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ അത് ആ ഒരു മൊമെൻറ്റിലെ ഒരു സന്തോഷത്തിന് വേണ്ടി പറയുന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാം, ആയുസ്സില്ലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ലൈഫ് അല്ലേ എൻജോയ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് എപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നാൽ പിന്നെ എന്ത് എൻജോയ്മെൻറ്റ്? അപ്പോൾ യഥാർത്ഥത്തിൽ ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രായം കുറച്ച് തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നമുക്ക് പ്രായത്തെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ നമുക്ക് കുറച്ച് ടിപ്സ് ഉണ്ട്, നല്ല ഇഫക്റ്റീവ് ആയിട്ട്. അതൊക്കെ ഒന്ന് പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഒരു 10 വയസ്സ് കുറഞ്ഞു തന്നെ വരും. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയിടാനും ഒട്ടും മറക്കരുത്. ലൈഫ് ഡിവൈൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശാലത ശ്രീജിത്ത്. ആദ്യം നമുക്ക് പെട്ടെന്ന് എന്താണ് ഈ പ്രായമാകൽ എന്നൊന്ന് നോക്കാമേ. അതെന്താ വെച്ചാൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്, അത് നമ്മുടെ ഒരു 25 വയസ്സൊക്കെ കഴിയുമ്പോൾ തുടങ്ങും. അതുകൊണ്ട് ഇത് ചെറുപ്പക്കാരാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. പ്രായമായി കഴിഞ്ഞ് ശ്രദ്ധിക്കുന്നതിനേക്കാളും നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ ഇത് ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല. അല്ലാതെ ചെറുപ്പക്കാർ വിചാരിക്കരുത് ഇത് കുറച്ച് പ്രായമുള്ളവർക്കുള്ളതാണ് എന്ന് വിചാരിക്കരുത്. അല്ല, ഇത് ആക്ച്വലി നിങ്ങൾക്കാണിത് കൂടുതൽ ഉപയോഗപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ പ്രായമാകുന്നത് 3 രീതിയിൽ നമുക്ക് പറയാം: ബയോളജിക്കൽ ഏജിങ്, സൈക്കോളജിക്കൽ ഏജിങ്, സോഷ്യൽ ഏജിങ്. ഇപ്പോൾ ബയോളജിക്കൽ ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിന് വരുന്ന പ്രായമാണ്. അപ്പോൾ ആ പ്രായമാകുന്നതിനെ പിടിച്ചു നിർത്തണമെങ്കിൽ നമുക്ക് നല്ല എക്സസൈസ് വേണം. ഈ എക്സസൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശരീരം നല്ല യങ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുള്ളവർ എക്സസൈസ് ചെയ്യണം, അതിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. അപ്പോൾ ആ എക്സസൈസ് എന്ന് പറയുമ്പം ഏത് ടൈപ്പ് ഓഫ് എക്സസൈസാണ് തിരഞ്ഞെടുക്കുന്നത്, അത് നമ്മുടെ ബോഡിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള നല്ല ഒരു മീഡിയം ലെവലിലൊക്കെ ഉള്ള എക്സസൈസ് ആയിരിക്കും ഏറ്റവും നല്ലത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. പിന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും, അതായത് നമ്മുടെ സീസണലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന. അപ്പോൾ പറയുന്ന വെച്ചാൽ ഇപ്പോൾ ഓരോ നാട്ടിലും ഉണ്ടാവുന്ന ഫ്രൂട്ട്സ് ആ നാട്ടിലുള്ളവരുടെ ആ ഒരു ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. അത് ആ രീതിയിലാണ് അത് ഡിസ്ട്രിബ്യൂഷൻ നടന്നിരിക്കുന്നത്. ഫ്രൂട്ട്സിൻ്റെ പോലും ഓരോ വെജിറ്റേഷനും ഓരോ നാട്ടിലുണ്ടാകുന്ന അവിടുത്തെ കാലാവസ്ഥയ്ക്കും അവിടുത്തെ ജീവിത രീതിക്കും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ നമ്മൾ കുറേ വിദേശ ഫ്രൂട്ട്സ് കഴിക്കണം എന്നുള്ളതൊന്നും അല്ല കാര്യം. നമ്മുടെ നാടൻ ഫ്രൂട്ട്സ് തന്നെയായിരിക്കും നമ്മുടെ ബോഡിക്ക് ഏറ്റവും നല്ലത്. അപ്പോൾ നാടൻ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിച്ച് നല്ലൊരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നതാണ് ബയോളജിക്കലി നമ്മൾ പ്രായമാകാതിരിക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. നമ്മുടെ ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ഡയറ്റിനെ കുറിച്ചും ഫുഡിനെ കുറിച്ചും ഒക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒബീസിറ്റി ഉണ്ടായിരുന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് എടുത്ത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. പിന്നെ രണ്ടാമത്തത് സൈക്കോളജിക്കൽ ഏജിങ് ആണ്. സൈക്കോളജിക്കൽ ഏജിങ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടാവും ഒരു പ്രായം. കാരണം നമുക്ക് കുറച്ചൊരു 25 വയസ്സൊക്കെ കഴിയുമ്പോൾ തുടങ്ങും ഇത്. ഞാൻ കേട്ടിട്ടുണ്ട് 25 വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങും നമ്മളൊക്കെ പ്രായമായില്ലേന്ന്. 28 വയസ്സൊക്കെ ആയ പിന്നെ അവരുടെ വിചാരം അവരങ്ങ് മുതുക്കായെന്നുള്ള ഒരു ഇത് ചെറുപ്പക്കാരാണ് ഈ പറയുന്നതെന്ന് ആലോചിക്കണം. നമ്മൾ ആദ്യമേ മറ്റുള്ളവർ പറയുന്നതിന് മുമ്പേ നമ്മൾ തന്നെ അങ്ങ് പ്രായമായെന്ന് പറയാൻ തുടങ്ങും. എന്നിട്ട് നമ്മുടെ പല ബിഹേവിയറിലും ഇതൊക്കെ വരും. കാരണം എന്താ, ഇത്രയൊക്കെ വയസ്സായി, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് ശരിയല്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളോട് നമുക്കൊരു എതിർപ്പ്, കാരണം ഇത്രയും പ്രായമായില്ലേ എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും. ആ സൈക്കോളജിക്കൽ ഏജിങ് ആണ് ഏറ്റവും അപകടം എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ തന്നെ എനിക്ക് 25 വയസ്സായപ്പോഴേ എനിക്ക് തോന്നി ഞാൻ ഒരുപാട് പ്രായമുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് അന്ന്
ഒരാവശ്യമില്ലായിരുന്നു ഭയങ്കര മെച്യൂരിറ്റി ഒക്കെ. പക്ഷെ എൻ്റെ ആക്ച്വലി എൻ്റെ മൈൻഡിൽ എനിക്ക് അങ്ങനെ പ്രായം തോന്നുന്നുമില്ല യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മൾ സാഹചര്യത്തിൽ ആളുകളുടെയൊക്കെ ഒരു ഒരു എന്താ പറയുക അവരുടെയൊക്കെ ഒരു പ്രഷറിൽ നമ്മൾ കുറച്ച് ഭയങ്കര മെച്യൂരിറ്റി ആയിട്ട് അഭിനയിക്കേണ്ടി വരിക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ജീവിക്കേണ്ടി വരിക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും നല്ലതല്ല. അപ്പം ഞാൻ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്തത് എങ്ങനെയാണ്, ഞാൻ ശ്രീജിത്തിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് കേട്ടോ. അതിപ്പോൾ 6 വർഷമായിട്ടുള്ളൂ. അപ്പോൾ ശ്രീജിത്തിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ശ്രീജിത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോഴും അമ്മയോടും പറയും പ്രായമായിട്ടില്ല, ഇതൊന്നും ഒരു പ്രായമല്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ യങ്ങാണ്, നിങ്ങൾ ആ രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് വെച്ച് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കുക, അല്ലാതെ പ്രായമായെന്നും പറഞ്ഞ് എല്ലാ കാര്യത്തിലും ചടഞ്ഞുകൂടി മടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്, ചെറുപ്പമാണ് എന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഫീലിംഗ് കൊണ്ടുവരണമെന്ന് ഏറ്റവും നിർബന്ധമായിട്ട് പറയുന്ന ആളാണ്. അപ്പോൾ എൻ്റെ അടുത്തും വന്നപ്പോഴും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മെച്ചുവേർഡായെന്നും പറഞ്ഞുള്ള ആ അവസ്ഥയിലാണല്ലോ. പക്ഷേ എൻ്റെ ഉള്ളിൽ ആക്ച്വലി അതില്ല, അതെന്നെ അറിയാവുന്നവർക്കറിയാം. അപ്പോൾ പക്ഷെ എന്നാൽ പുറത്തൊക്കെ അങ്ങനെ അഭിനയിച്ച് നടക്കേണ്ടി വരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് നിൽക്കും. പക്ഷെ അതൊരു ഫ്രസ്ട്രേഷനാണ് യഥാർത്ഥത്തിൽ, ആ ഒരു സൈക്കോളജിക്കലി നമ്മൾ ഏജിങ് ആവുന്ന ഒരു രീതി. അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ ഞാൻ ഫ്രീ ആയത് ശ്രീജിത്തിൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ അത് നിങ്ങളോടും പറയുകയാണ്, എനിക്ക് അതുപോലെ എനിക്ക് ഏറ്റവും പ്രശ്നം തോന്നിയിട്ടുള്ളത് നമ്മുടെ ഏജിലുള്ളവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും പ്രായം തോന്നിപ്പിക്കുന്നത്. കാരണം നമ്മുടെ ഏജിലുള്ള ഒരേ ഏജിലുള്ളവർ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക, ആ നമ്മളൊക്കെ പ്രായമല്ലേ, നമ്മളൊക്കെ. ഞാൻ എപ്പോഴും പറയും നമ്മളൊന്നും ഇങ്ങനെ പറയരുത്, ഇങ്ങനെ നമ്മളൊന്നും പ്രായമായില്ല, നിങ്ങളൊക്കെ ഈ പ്രായമായെന്ന് പറഞ്ഞിട്ട് അങ്ങ് ആദ്യമേ ഇങ്ങനെ അങ്ങ് വയസ്സായെന്ന് അങ്ങ് ആക്കുവാണ് അത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പറയും നമ്മൾ കുറച്ച് സൈക്കോളജിക്കലി നമ്മൾ യങ് ആയിട്ടിരിക്കണമെങ്കിലേ നമ്മൾ കുറച്ച് വളരെ പ്രായം കുറഞ്ഞവരുടെ കൂടെ നമ്മൾ മിംഗിൾ ചെയ്യുന്നതാണ് നല്ലത്. നമ്മുടെ പ്രായത്തിലുള്ളവരുടെ കൂടെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഇതിൽ ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ പ്രായത്തിലുള്ളവരാണ് നമ്മളെപ്പോഴും ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്നുകിൽ നമ്മൾ ഏറ്റവും നല്ല കൊച്ചു പിള്ളേരുടെ കൂടെ കൂടുക, അല്ലെങ്കിൽ നല്ല കുറച്ച് നല്ല സീനിയർ സിറ്റിസൻസിൻ്റെ കൂടെ പോവുക. അപ്പോൾ അവർ നമ്മളെപ്പോഴും മോളെ എന്നൊക്കെ വിളിച്ച് മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്ക് നല്ല യങ് ആയിട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കും കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ നമ്മളെക്കാളും ഒരു 10-20 വയസ്സ് കൂടുതലുള്ളവരുടെ കൂടെ പോയി കമ്പനി അടിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് യങ് ആയിട്ട് സൈക്കോളജിക്കലി ഇരിക്കണമെങ്കിൽ നല്ലത്. ബ്രെയിനിന് പ്രായമാകുന്ന ഒരു കാര്യം, അതായത് വെച്ചാൽ നമുക്ക് എല്ലാ കാര്യത്തിലും ഉള്ള ഓർമ്മക്കുറവ്, ചെയ്യാനുള്ള ഒരു സ്പീഡ് കുറയുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അവിടെ അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ നല്ല നല്ല ആക്ടിവിറ്റീസിൽ നമ്മൾ ഏർപ്പെടുക എന്നുള്ളതാണ്. പുതിയ പുതിയ കാര്യങ്ങൾ വായിക്കുക, പുതിയ ഹോബീസ്. ഞാൻ ഹോബീസിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് ഒരുപാട് പേരൊന്നും കണ്ടിട്ടില്ല, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്നെടുത്ത് കാണണേ. നമുക്ക് ഹോബീസ് ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ഉണ്ടാക്കുക, ശരിക്കും അത് ബ്രെയിനിനെ യങ് ആയിട്ട് നിർത്തുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഇമോഷണലി നമ്മൾ യങ് ആയിരിക്കുക. ഇമോഷണലി യങ് ആയിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെല്ലാത്തിലും ഹാപ്പി ആവണം. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടമുള്ള ഒരു സിനിമ വന്നാൽ നമ്മളും പോയി കാണണം, അല്ലാതെ നമുക്ക് എനിക്ക് അതൊന്നും നമുക്ക് പറ്റിയതല്ല. അതൊക്കെ നമ്മുടെ ഇപ്പോൾ മമ്മൂട്ടിയുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ പറയാറില്ലേ, ദുൽഖർ സൽമാൻ്റെയൊക്കെ എന്താണ് ഇൻട്രസ്റ്റ് എന്നൊക്കെ നോക്കി അവരെ പോലെ ഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ പ്രായമായെന്നും പറഞ്ഞാൽ നമുക്ക് ഇന്ന സിനിമയെ കാണാവുള്ളൂ, അല്ലെങ്കിൽ ഇന്നതേ നമുക്ക് പറ്റൂ എന്ന് നമ്മൾ തന്നെ വിധി എഴുതേണ്ട കാര്യമില്ല. അപ്പോൾ ഇമോഷണലി നമ്മൾ ഇത് അതൊക്കെ എൻജോയ്, ഇപ്പോഴത്തെ ചെറുപ്പക്കാർ എൻജോയ് ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ സിനിമ കാണാൻ പോകുമ്പോഴേ, ഇപ്പോൾ പഠാൻ കാണാൻ പോയി, അപ്പോൾ അമ്മയും കൊണ്ടുപോയി, ശ്രീയുടെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു, ആരൊക്കെയോ ചോദിച്ചു, പഠാൻ കാണാനൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്താ അവഞ്ചേഴ്സ് കാണാൻ പോയാലും എല്ലാം നമ്മൾ അമ്മയെ കൊണ്ടുപോകും എല്ലാ ഫിലിമിനും. അപ്പോൾ അമ്മയ്ക്ക് പ്രായമായെന്നും പറഞ്ഞിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോകാതിരിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ അമ്മ ചിലപ്പോൾ അവിടെ വന്നിരുന്ന് ഉറങ്ങുമായിരിക്കും, ചിലപ്പോൾ കാണുമായിരിക്കും, പക്ഷേ അത് അവരെ കൊണ്ടുപോയി. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമാണ്, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് ഇഷ്ടമാണ്, അല്ലാതെ ആ സിനിമയ്ക്ക് ഞാനില്ല എന്ന് ഞാൻ പറയാറില്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരു മെൻറ്റാലിറ്റി, അതാണ് സൈക്കോളജിക്കലി നമ്മളെ പ്രായമാക്കുന്നത്. അപ്പോൾ ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ളത് നമ്മളും എൻജോയ് ചെയ്യാം. പിന്നെ ചെറുപ്പക്കാരും വിചാരിക്കണം എന്താണ് അമ്മയും അച്ഛനെയൊക്കെ ഇങ്ങനെയുള്ള ഫിലിമൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് അവരെയും കൂടെ കൊണ്ടുപോകണം. അവർ മടി കാണിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളുമായിട്ട് എൻജോയ്, അങ്ങനെയുള്ള ഒരു ഇത് പലയിടത്തും ഇല്ലേ, അങ്ങനെ പലയിടത്തും ഉണ്ടെന്ന് എനിക്ക് ഒരു ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഐസൊലേറ്റഡ് ആയിട്ട് പോകുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം ശ്രീജിത്ത് എപ്പോഴും പറയും പ്രായമായവരെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് നമ്മളിങ്ങനെ ചെറുപ്പക്കാർ പോകരുത്, അവർക്ക് പോകേണ്ടടുത്ത് പോവാം, അതല്ല, അല്ലാതെ അവരെയും കൂടെ നമ്മൾ വിളിച്ചൊക്കെ കൊണ്ടുപോവുക, അവരെ ഔട്ടിങ്ങിന് കൊണ്ടുപോവുക, അത് നമ്മളെപ്പോഴും ചെയ്യണം, അത് നമുക്കൊരു കടമയാണ്. കാരണം അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, അല്ലാതെ അവർക്ക് തോന്നരുത് അവർ നമുക്കൊരു ബേഡൻ ആണെന്ന് തോന്നരുത് എന്ന് ശ്രീജിത്ത് എപ്പോഴും പറയും. പ്രായമുള്ളവരെ ബഹുമാനിച്ചാലേ ആ ഒരു വീട്ടിലും സമൂഹത്തിലൊക്കെ നന്മയുണ്ടാവുള്ളൂ. ഇപ്പോൾ അത് കുറയുന്നത് കൊണ്ടാണ് ഇത്രയും ഇഷ്യൂസ് എന്ന് എപ്പോഴും പറയും. പിന്നെ അതിൽ വേറൊരു കാര്യമുണ്ട് പ്രാക്ടിക്കലായിട്ട്, നമ്മൾ പ്രായമാവുമ്പോൾ നമ്മുടെ മക്കളും നമ്മളിതുപോലെ ഒരു മൂലക്കിരുത്തും.
അത് ഓർമ്മ വേണം. അപ്പോൾ നമ്മുടെ പേരൻസിനെ നമ്മൾ കെയർ ചെയ്ത് ഒത്തിരി ബുദ്ധിമുട്ടി അവരെ കൊണ്ടു നടക്കുമ്പോഴാണ് നമ്മുടെ മക്കൾക്ക് തോന്നുന്നു ഇങ്ങനെ അച്ഛനും അമ്മ എന്ന് പറയുന്നത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്, അവരെയും ബുദ്ധിമുട്ടിയാണെങ്കിലും കൊണ്ടുപോകണമെന്ന് പിള്ളേർക്ക് ഒരു മെസ്സേജ് കൊടുക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ആലോചിക്കണം ഇതിൻ്റെ ഇടയ്ക്ക്. ഓക്കെ, അപ്പോൾ ഈ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളുടെ പുറകെയാണ് പോകുന്നത്. കുട്ടികളെ കുറേ നമ്മൾ വളർത്തണം വേണ്ടെന്നല്ല, പക്ഷേ കുട്ടികളെ വളർത്തി നമ്മൾ അവരുടെ പുറകെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ നമ്മുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളെ നമ്മൾ മറന്നാൽ അവസാനം ഈ കുട്ടികൾ അവരുടെ മുന്നോട്ട് പോകും, അവസാനം നമ്മൾ ഒറ്റയ്ക്കാവും. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട് ഇല്ലേ? ആ അപ്പം അതുകൊണ്ട് ഈ പ്രായത്തെ കുറയ്ക്കുന്ന കാര്യം പറയുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ സൂചിപ്പിച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഫോറിനേഴ്സൊക്കെ സത്യം പറഞ്ഞാൽ അവർ ഇപ്പം തന്നെ യു കെയിലൊക്കെ പഠിക്കാൻ പോകുന്നവർ പറയുന്നത് കേട്ടിട്ടില്ലേ, അവർ ഇങ്ങനെ പ്രായമുള്ളവരെ കെയർ ചെയ്യുന്നിടത്താണ് നമ്മുടെ ഈ ചെറുപ്പക്കാർ പോയി ജോലി ചെയ്യുന്നത്, അവർക്ക് ഒരുപാട് പൈസ കിട്ടുന്നു പഠിക്കാൻ പോകുന്നവർ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറേ വീഡിയോസൊക്കെ ഉണ്ട്, കണ്ടു നോക്കി അറിയാം. അവിടെ എന്താണ്, പ്രായമാവുമ്പോൾ എല്ലാവരെയും കൊണ്ട് ഇങ്ങനത്തെ ഓൾഡ് ഏജ് ഹോമിലാക്കുവാണ്, ചെറുപ്പക്കാർക്ക് അവരെ നോക്കാൻ നേരമില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുന്ന പിള്ളേരാണ് അവരെ നോക്കി, ഇവിടെ പോയി പൈസയ്ക്ക് വേണ്ടി നോക്കുന്നു, അവർ പൈസ വാങ്ങിക്കുന്നു. പക്ഷേ ആ കൾച്ചർ എന്താണ്, എന്തുമാത്രം അവർ വിഷമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ എന്താ അതൊരു പ്രശ്നം എന്നറിയോ, അന്ന് ചെറുപ്പമായിരുന്നപ്പോൾ യഥാർത്ഥത്തിൽ അവർ അവരുടെ കുട്ടികളെ നേരെ നോക്കി കാണില്ല. അവർ പൈസയും കാശും അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫഷൻ്റെ പുറകെ പോയപ്പോൾ കുട്ടികളെ അവർ നേരെ കെയർ ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടികൾ നോക്കിയപ്പോൾ അപ്പോൾ അവരെയും കെയർ ചെയ്യുന്നില്ല, പിന്നെ അവരുടെ പാരൻസിനെയും കെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ കണ്ട കുട്ടികൾ ഓക്കെ ഇത് നോർമലാണെന്നുള്ള രീതി ആയി അവിടെ. അപ്പോൾ ഇത് നമ്മുടെ ഭാരതത്തിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഒക്കെ ആ ഒരു കൾച്ചർ കൊണ്ടുവരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് വരുന്നത് അപകടമാണ്, അവസാനം ആരും ഇല്ലാത്തവരെ പോലെ നമ്മൾ പല സ്ഥലത്തും കിടക്കേണ്ടി വരും. ഇനി മൂന്നാമത്തേത് സോഷ്യൽ ഏജിങ് ആണ്. സോഷ്യൽ ഏജിങ് എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവർ ഇങ്ങനെയൊക്കെ പെരുമാറണം, ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്കണം എന്നൊക്കെ ഉള്ള ചില നിബന്ധനകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് കാരണം ആളുകൾക്ക് നിർബന്ധിതമായിട്ട് പ്രായമായവർ പല രീതിയിലും ഒന്നും കൂടെ അവർ ഒറ്റപ്പെട്ട് അവർക്ക് സന്തോഷമൊന്നും ഇല്ലാതെ ആയിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മാറ്റണം. അപ്പോൾ ഒന്ന് നേരത്തെ പറഞ്ഞ ആ സൈക്കോളജിക്കൽ ഏജിങ്ങും ഈ സോഷ്യൽ ഏജിങ്ങും ഒക്കെ ഇൻ്റർ റിലേറ്റഡ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ഇതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിയൽ വേൾഡിലേക്ക് നമ്മൾ വരുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ ആയിട്ട് ഇരുന്ന് സംസാരിക്കുകയും അവരുമായിട്ട് കൂടുതൽ കൂട്ടുകൂടും ഒക്കെ വേണം. ഇപ്പോൾ ഈ അണുകുടുംബമായിട്ട് അച്ഛനമ്മമാരുടെ അടുത്ത് നിന്ന് മാറി താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അപകടമാണ്. കാരണം നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മമാരും ഉള്ളത് യഥാർത്ഥത്തിൽ നമുക്ക് നല്ലതാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്, അച്ഛനമ്മമാർക്കും നല്ലതാണ്. അപ്പോൾ കൊച്ചുകുട്ടികൾ പാരൻസുമായിട്ട് ഗ്രാൻഡ് പാരൻസുമായിട്ട് കുഞ്ഞു കുട്ടികൾ കൂട്ടുകൂടുമ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യവും കെയറിങ്ങും ഒക്കെ കിട്ടും. രണ്ട് കൂട്ടർക്കും നല്ലതാണ്, അച്ഛനും അമ്മയ്ക്കും ജോലിക്കും പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങളുള്ളിടത്താണ് ഇന്ന് അച്ഛനും അമ്മയും ഇട്ടിട്ട് നമ്മളെല്ലാം ദൂരെ പോയി താമസിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് ഐശ്വര്യ റായിയോട് എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉണ്ട്. ആ ഇൻ്റർവ്യൂ നിങ്ങളെല്ലാവരും കണ്ടു കാണും, വളരെ വൈറലായിട്ടുള്ളത്. ഐശ്വര്യ റായിയുടെ അടുത്ത് ഓപ്ര വിൻഫ്രി ചോദിച്ചു, എന്താ നിങ്ങൾ ഇത്രയും അത് പ്രായമായാലും പാരൻസിൻ്റെ കൂടെയാണോ താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഐശ്വര്യ റായി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ, ഇന്ത്യയിൽ അച്ഛനമ്മമാരെ കാണാനായിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഞങ്ങൾക്കെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു ഭയങ്കര ആൻസർ അല്ലേ ആ പറഞ്ഞത്. അതുപോലെ അഭിഷേക് ബച്ചൻ്റെ അടുത്ത് ഇതുപോലെ ഒരു ആൾ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയാണോ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അതെ. അപ്പോൾ ഹൗ ഡസ് ദാറ്റ് വർക്ക്? അപ്പോൾ അഭിഷേക് ബച്ചൻ എന്ത് മറുപടി പറഞ്ഞറിയോ, നിങ്ങൾ നിങ്ങളുടെ പാരൻസിൻ്റെ കൂടെയാണോ ജീവിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു അല്ല. ദെൻ ഹൗ ഡസ് ദാറ്റ് വർക്ക്? അപ്പോൾ ഐശ്വര്യ റായിയുടെ ആ സന്തോഷം കൈയടിക്കുന്നതും കാണണമായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവരൊക്കെ എത്രയും ബോർഡുകളാണ്, അവർ എത്രയെല്ലാം സെലിബ്രിറ്റീസാണ്, പക്ഷെ അവർ ആ വാല്യൂസ്, അതാണ് ഇന്ത്യയുടെ വാല്യൂസ് എന്ന് പറയുന്നത്, ഇതാണ് ഫാമിലി പാരൻസ്, അതിനോടുള്ള ഒരു കടപ്പാടാണ് ഇന്ത്യയുടെ ആക്ച്വലി കൾച്ചർ എന്ന് പറയുന്നത്. അതാണ് ഇന്ത്യൻ കൾച്ചർ. ആ ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നതിനെ കളിയാക്കി കുറേ വേണ്ടാത്ത കുറേ കുഴപ്പങ്ങൾ എടുത്തു കാണിച്ചിട്ട് ഇതാണ് ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കൾച്ചറിനെ പുച്ഛിക്കാൻ പോകുന്നവർ സത്യം പറഞ്ഞാൽ അവർ കൂപമണ്ഡൂകങ്ങളാണെന്ന് എനിക്ക് പറയാൻ പറ്റൂ. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്, അപ്പോൾ ഈ സോഷ്യൽ ഏജിങ് എന്ന് പറയുന്നത് ഇതുപോലെ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ കാരണം നമ്മുടെ പ്രായമുള്ളവർ പല കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയും അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. അവർ പ്രായമുള്ളവർ അങ്ങനെ ഇരിക്കണം എന്ന് പറയുന്ന ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം കൊണ്ട് ഉണ്ടാകുന്നതാണ് സോഷ്യൽ ഏജിങ്. അപ്പം അത് മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ മുൻകൈ എടുക്കണം. അതാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. ഓക്കെ,
അപ്പോൾ പ്രായം എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമായിട്ട് നമുക്ക് തോന്നണം. അല്ലാതെ പ്രായമായാൽ എല്ലാം അവസാനിച്ചു എന്നുള്ളൊരു ഫീലിങ്ങിന് പകരം പ്രായമാകുന്നത് നല്ല രീതിയിൽ നമ്മൾ പ്രായമാവുകയാണ്, നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് അത് എൻജോയ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പ്രായമാകും. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള ടിപ്സാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ അത് മറക്കാതെ കാണുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടത്? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Okay, so see you in the next video. Until then, take care. Bye-bye. Sadgurisha.